ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുട്ടികളെ ഇന്ന് വാവൊരിക്കലല്ലേ, അപ്പോൾ വാവൊരിക്കൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഇനി മറ്റുള്ളതൊന്നും പോയി അങ്ങനെ കൂട്ടി ഇതാക്കില്ല. അപ്പോൾ ഇനി തീയിട്ടിട്ടൊന്നുമില്ല, അപ്പോൾ ഇനി പരിപാടിയൊക്കെ നടക്കട്ടെ. അപ്പം ഇന്ന് ചോറിക്ക് ഒരു കറി ഉണ്ടാവും, പയറുപ്പേരി പപ്പടം. അപ്പോൾ റവ ഉപ്പുമാവാട്ടാ. ഞാൻ ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം റവ ഉപ്പുമാവ് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് റവ ഉപ്പുമാവിൻ്റെ ഒരു ഇത് വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ചില്ലറ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവും, അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. നമുക്ക് വീടിലേക്ക് പോവല്ലേ. അപ്പൊ ഇന്ന് ഉപ്പുമാവും പഴവും പപ്പടമാണ് കേട്ടാ. ഇന്ന് രാവിലെ 11 മണിക്ക് പോയ കറണ്ട് വൈകിട്ട് 5 മണിക്കാണ് വന്നിട്ടാ. ഒന്നും ഫോണിലും ചാർജില്ല, വൈഫൈ ഒക്കെ കറണ്ട് ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. വല്ലാത്തൊരു ഗതികേട് ഇരുന്നിട്ടെന്ന്. അപ്പോൾ ആ ഒരിക്കലൊക്കെ ആകുമ്പോൾ പുതിയ നാളികേരം വേണോട്ടാ, നമ്മൾ ഉടച്ച് വെച്ചതൊന്നും എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പൊടിച്ച് ഒക്കെ ചരക്ക് കറിക്ക് വേണം, പിന്നെ ഉപ്പുമാവിക്ക് വേണം. പിന്നെ ഈ കറണ്ട് ഇല്ലാത്ത കാരണം തന്നെ എനിക്ക് കമൻ്റ് ഇട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ. അന്ന് ആകെ 2-3 ആൾക്കാരെ വീഡിയോ ഒന്ന് കണ്ടിട്ട് കമൻറ്റ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ. വല്ലാത്തൊരു വിഷമമായിട്ടാണ്. എന്തായാലും ഞാൻ നേരെ വിളിച്ചാൽ അവിടെ എല്ലാവരുടെയും ഞാൻ വരണ്ടിട്ടാ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ഇട്ടോളിട്ടാ. എല്ലാവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ട് കമൻ്റായിട്ട് വരണ്ടിട്ടാ. പുതിയതില്ലെങ്കിൽ പഴയ വീഡിയോസ് എങ്കിലും ഞാൻ കാണും. ഓക്കെ, അപ്പോൾ നാളികേരൊക്കെ ഒന്ന് ചിരക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്ന് പണിക്കൊരാളുണ്ട് കേട്ടാ. അപ്പോൾ വേറെ മുകൾക്ക് പോകാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം സാവധാനം ഇങ്ങനെ ഫോൺ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർക്ക് നാളികേരൊക്കെ ഒന്ന് ചിരക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇന്ന് കറി ഞങ്ങൾ വാവൊരിക്കലിനൊന്നും പച്ചത്തേങ്ങ അരച്ചിട്ട് എന്തെങ്കിലും ഒരു കറിയെ വെക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ഇങ്ങനെ സാമ്പാർ അങ്ങനെയുള്ളതൊന്നും വെക്കില്ല കേട്ടോ. ഇവിടെയൊന്നും മത്തക്കെലിശ്ശേരിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഉപ്പുമാവിലിക്കൊക്കെ ഉള്ളതൊന്നും ഞാൻ കട്ടിംഗ് ബോർഡൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ കയ്യും വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ പുറത്ത് കോഴി നല്ല ബഹളമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചെയ്യാൻ നിന്നാൽ ഒന്നും ആവില്ല, ആ സമയത്തേക്ക് വീഡിയോ വരില്ല. അപ്പം അതന്നെയാട്ടാ ഞാൻ ഇരുന്നത്. പിന്നെ ഇന്ത്യക്ക് ചെറുപ്പക്കാലത്ത് വീട്ടിലൊക്കെ ഈ വാവൊരിക്കലിൻ്റെ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമാട്ടാ. ഈ പൂളക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്, മത്തൻ്റെ കഷ്ണം, പച്ചക്കായ, കൂർക്ക, ചേമ്പ് ഇതൊക്കെ ഇട്ടിട്ട് പയറൊക്കെ ഇട്ടിട്ട് ഒരു ചെമ്പ് കറിയാണ് വെക്കട്ടാ. ഇവിടെ പോകുമ്പോൾ മത്തക്കരിശ്ശേരി ഒന്നും മോനും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരു മുരിങ്ങയായി എത്തി ഒരു നേരത്തേക്ക് ഇത് ഇത്തിരി കറി വെച്ചു കേട്ടോ. അപ്പോൾ പക്ഷേ മോന്ന് കല്യാണത്തിന് പോയി, പിന്നെ പണിക്കാരുണ്ടായിരുന്നല്ലോ. അപ്പം എന്തായാലും ഇനി രാത്രിക്ക് എല്ലാവർക്കും ചപ്പാത്തിയും ഉരുളൻകിഴങ്ങും ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമക്കറി കേട്ടോ, നാളികേരപ്പാല പൊഴിച്ചിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിനൊക്കെ നിൽക്കാനിട്ടാ. പിന്നെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ. എനിക്ക് സ്ഥിരം കമൻറ്റ് ഇടുന്ന എൻ്റെ വീഡിയോ കാണുന്നൊക്കെ ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് സ്നേഹം സന്തോഷമുണ്ട് കേട്ടാ. അപ്പം എൻ്റെ എനിക്ക് കമൻറ്റ് ധൈര്യമായിട്ട് ഇട്ടോളൂ. എല്ലാവരും എടുത്തേക്കും ഞാൻ വരണ്ട് കേട്ടാ. പക്ഷെ ഇന്നിപ്പോൾ 3 വീഡിയോ കണ്ടിട്ട് കമൻറ്റ് കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ. നായ്ക്കളും നായ്ക്കളൊക്കെ കടി കൂടുന്നു പുറത്തിട്ടാ, ഭയങ്കര ബഹളമുണ്ട്. പിന്നെ ഈ പണിയൊക്കെ ഉള്ളിൽ നടക്കണ കാരണേ ഈ ശബ്ദം ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടാ. അപ്പം എല്ലായിടത്തും പണി തന്നെയല്ലേ. താഴത്തു നിന്ന് മേലേക്ക് കറണ്ട് കണക്ഷൻ ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുന്നില്ല.
അപ്പൊ അതിന് ഇന്ന് ഒരാളുണ്ടായിരുന്നു, മോനും കൂടിയിട്ട് ഇന്ന് അതിന് നിൽക്കിയിരുന്നു കേട്ടോ. അപ്പൊ താഴത്തൊക്കെ ആകെ അലങ്കോലായിട്ടാണ് കിടക്കണ്. അപ്പോ എനിക്ക് കുറച്ച് പയർ തന്നെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഒരു നേരത്തേക്കല്ല വേണ്ടു, പിന്നെ 3 മണിപ്പണിയാട്ടാ. പക്ഷേ കറണ്ടില്ലല്ലോ, അപ്പം പിന്നെ എന്തായാലും ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേട്ടാ പറഞ്ഞയച്ചത്. അങ്ങനെ ചായയൊക്കെ ആയി. അപ്പോൾ ഉപ്പുമാവ് ഞാൻ ആദ്യമായിട്ട് ഉപ്പുമാവിൻ്റെ തീരെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഒന്ന് അടിപൊളി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടാ. അപ്പം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം ആ വെളിച്ചെണ്ണയിൽ കടലപ്പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പ് എടുക്കുക കേട്ടോ. കുഴപ്പമില്ല, സാമ്പാർ പരിപ്പ് ആയാലും മതി. സാമ്പാർ പരിപ്പും 1/2 ടീസ്പൂണ് കടുക് കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം 1 പകുതി സവാളയും 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഉപ്പും ഈ ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ കാണാനും ഒരു രസം തന്നെയാണ്, തിന്നാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഉപ്പുമാവ് ഈ ഉണ്ട കുത്തിയിട്ട് ചിലവർക്ക് കാണാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല പൊടി പൊടിയായിട്ട് പുട്ടിന് പൊടി പൊടിച്ച പോലത്തെ ഉപ്പുമാവാണ് ഇഷ്ടം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു, തിന്നാൽ പോതി തീരില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് തന്നെയായിരുന്നു ഉപ്പുമാവ്. പിന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്, അപ്പം എല്ലാവർക്കും ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. ഞാൻ എനിക്ക് എൻ്റെ എല്ലാ ഈ യൂട്യൂബിലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് എനിക്ക് എൻ്റെ ഒരു ചേച്ചി കേട്ടാ, എൻ്റെ വലിയ ചേച്ചി. ഞാനന്ന് തമ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് എനിക്ക് കമൻ്റ് ഇട്ട അവരെ വീഡിയോ ഒക്കെ അവള് കാണൂ കേട്ടാ. ഞാൻ എടുത്തു പറയണില്ല ആര്. അവരൊക്കെ പോയിട്ട് അവള് വീഡിയോ ഇട്ടിട്ട് അവള് കമൻ്റ് ഇടൂ കേട്ടാ. അപ്പോൾ എനിക്ക് ഒരു കമൻ്റ് ഒരു ലൈക്കൊക്കെ നിങ്ങൾ തന്നാൽ എൻ്റെ ചേച്ചിയും കൂടിയിട്ട് വരും നിങ്ങളെ അടുത്തേക്ക്. അപ്പോൾ ഭയങ്കര എൻ്റെ ഓരോ ഒരു മറ്റേ കമൻറ്റ് കൂടുതലോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടുതലോ ഒക്കെ ആയിട്ട് വെച്ചെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് ആയിക്കോട്ടാ, എടി ഒരു കമൻറ്റ് തന്നിട്ടല്ലോ, ഈ റിപ്ലൈ കൊടുത്തില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഈ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ചേച്ചി. അപ്പോൾ 1000 സബ്സ്ക്രൈബും പിന്നെ 4000 വാച്ചിങ് ടൈമൊക്കെ ആയി എന്നാണാവോ എന്ന് ഓൾക്കൊരു സന്തോഷമാകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. എന്നാലും എൻ്റെ പൂച്ചമക്കളും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ആയിട്ടും എൻ്റെ നല്ല കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ ആവും. ഇനിയിപ്പോൾ ഏതായാലും ഇത്രയായില്ലേ, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളെ ആ ആത്മവിശ്വാസം അത് നഷ്ടപ്പെടുത്തരുത് ആരായാലും. എല്ലാവർക്കും ഒരേ ഒരുമിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പരസ്പരം വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, അത്രയേ ഉള്ളൂ കേട്ടോ പറയാനും. പിന്നെ വെള്ളം തിളച്ച് വന്ന് ഉപ്പുമാവിൽ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കുറവ് വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ തേമ്പി തേമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ അതിലിടയ്ക്കൊക്കെ ഓരോ തരി ഇങ്ങനെ വേവാത്തതുണ്ടെങ്കിൽ അതൊക്കെ റെഡിയായി വരും. അപ്പോൾ തീയ ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. നാളികേരം 2 പിടി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടുതൽ ഒഴിച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ തേമ്പി തേമ്പി എടുക്കുക തീ കുറച്ചിട്ടിട്ടാ. ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ പൊടി പൊടിയായിട്ട് വരും കേട്ടോ. ഒരടി പിടിക്കുക ഒന്നുമില്ല കേട്ടാ. അവിടെ താഴത്ത് മെഷീൻ വെക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇനി കുറച്ച് കേട്ടേന്ന് ഇരിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങക്ക് എത്രത്തോളം അത് കേൾക്കാൻ പറ്റും അറിയില്ല. കറണ്ട് പോയ കാരണേ പണി മുഴുവൻ കഴിഞ്ഞില്ല. അപ്പോൾ മോണ്ട് അവിടെ താഴെ ഡ്രില്ല് മെഷീൻ വെച്ചിട്ട് ഇതാക്കണമൊക്കെ ഉണ്ട്.
അപ്പൊ ഞാനിങ്ങോട് മേലേക്ക് വന്നതാണ്. അപ്പൊ നല്ല അടിപൊളി ഉപ്പുമാവ് ഇതേപോലെ ചെയ്ത് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയട്ടാ. ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ ഇങ്ങനെ തേമ്പി തേമ്പി എടുക്കുമ്പോൾ ഒരു കട്ടേ ഉണ്ടേ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അതിനനുസരിച്ച് വെള്ളം വെക്കാവുള്ളൂ കേട്ടാ. വെള്ളം നല്ല കൂടി കഴിഞ്ഞാൽ ചിലർക്ക് അതാവും ഇഷ്ടം കേട്ടാ. അപ്പം അങ്ങനെ കുറച്ച് കട്ടയായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ ഇന്നിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ലെങ്ത് കൂടി തോന്നുന്നുണ്ട് കേട്ടാ. അപ്പോൾ പിന്നെന്താണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഉപ്പുമാവൊക്കെ നല്ല ഒന്ന് ആയി വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് കാസറോളിലേക്ക് മാറ്റുക കേട്ടാ. കണ്ടാ നല്ല പുട്ടിൻ്റെ പൊടി പോലത്തെ ഉപ്പുമാവാട്ടാ. പിന്നെ ഈ ചട്ടിനി ഇതിന് വേണമല്ലോ, ബാക്കിയുള്ള പപ്പടം കാച്ചാനും ഒക്കെ വേണം. അപ്പം ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയെടുക്കുക കേട്ടാ. പിന്നെ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം പറയാനുള്ളത് എന്താ വച്ചാൽ, ഞാനിങ്ങനെ ഒരിക്കലൊക്കെ അല്ലേ അപ്പം അടുക്കളയിൽ തന്നെ അങ്ങനെ ഇപ്പോൾ അധികം അവിടെ ഇവിടെയും പോയി ഇതാവാതെ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിലിടയ്ക്ക് മോൻ പറഞ്ഞ് പൂച്ചതാ എന്താ കോയിനെ എന്തിനോ മറ്റേ പോണിട്ടുണ്ട് ഭഗവാനെ, ഇന്നിപ്പോൾ കോയിനെ പിടിച്ചാച്ചിട്ട് ആകെ ഒരു വലിയുണ്ട് വന്നിട്ടാ. അപ്പം അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ എന്താ കോഴിയല്ല വലിയൊരു മുണ്ടനെലി കേട്ടാ, ഭയങ്കര വലിപ്പമുള്ള ഒരു എലി. പക്ഷേ മണി തിന്നതാണോ അതോ ഇനി എവിടുന്നെങ്കിലും ബാക്കി കിട്ടിയതാണോന്നൊന്നും അറിയില്ല. വലിയ വാലും വാലുമ്മ കുറച്ച് ഭാഗമുള്ളൂ കേട്ടാ, ബാക്കിയൊന്നും ഇല്ല കുട്ടികൾക്ക് കൊടുത്തെടുത്തിരിക്ക. ഇങ്ങനെ മക്കളെ ഇത്രയും കരുതലോടെ വളർത്തുന്ന ഒരു അമ്മ പൂച്ച ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണ് മക്കൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള ഓള ഒരു ഇത് വെച്ചിട്ടാ. ഒരു 20 പ്രസവമൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവും കേട്ടാ. പക്ഷെ ഇപ്പോഴും എന്താണ് ആ ഭംഗി ആ മുഖത്ത് നോക്കിയിട്ട് വെച്ചിങ്ങ. പക്ഷെ നല്ല സോപ്പിങ് ആ, എന്താ സോപ്പിങ് വെച്ചിട്ടാ ഒരേ സമയത്ത് ഓരോ കാട്ടിൽ കാണുമ്പോൾ നമുക്ക് വിചാരിക്കട്ടെ ഒറ്റയടിക്ക് തന്നെ പണിയിക്കണം വിചാരിക്കും കേട്ടാ. പക്ഷെ ഒരു ഈർക്കളെടുത്തിട്ട് കൂടി ഒന്ന് വേദനാക്കാൻ തോന്നുന്നില്ല കേട്ടാ. അത്രയും സോപ്പാണ്, ഭയങ്കര സോപ്പിംഗ് ആണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചപ്പോൾ കാക്കയ്ക്ക് കൊടുക്കും കേട്ടോ, വ്യാപരിക്കലൊക്കെ ആകുമ്പോൾ. അപ്പോൾ കാക്കയ്ക്ക് കൊടുക്കാനുള്ള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ചായ കുടിക്കട്ടെ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടാ. അപ്പം എന്തായാലും ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. എന്തായാലും വയറ് നിറച്ച് ഉപ്പുമാവ് തിന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറിനൊന്നും വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അടിപൊളി ടേസ്റ്റ്, റവ ഒരു പ്രത്യേക രസമല്ലേ. റവ ഉപ്പുമാവ് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. റവ ഉപ്പുമാവ്, റവ ഉപ്പുമാവ് ജീവൻ അത്ര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടാ. പക്ഷെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും കഴിച്ചിട്ടാ പപ്പടമൊക്കെ കൂട്ടിയിട്ട്. പിന്നെ പണിക്കും ഒരാളുണ്ടല്ലോ, അപ്പോൾ അവർക്കും ഞാൻ തന്നെ കൊടുത്ത്. പിന്നെ എൻ്റെ ചാരിയൊക്കെ കഴിഞ്ഞപ്പോൾ കാക്കയ്ക്കുള്ളത് ഞാൻ മതിലുമ്പോൾ കൊണ്ടച്ചെടുക്കാൻ പോവാട്ടാ. അപ്പം എന്താവും മോള്, ഞാൻ പറഞ്ഞു ഒന്ന് ഫോൺ പിടിക്കുക എന്നപ്പോൾ ഒന്ന് ഫോണോൾ പിടിച്ചതാട്ടാ. അപ്പം അങ്ങനെ ഇന്ന് മട്ടരി കേട്ടോ, ഞാൻ ഇന്നലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ പഴയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ ഈ ചോന്ന നെല്ലിത്തേരിയുടെ അരി എന്നൊക്കെ പറയില്ലേ. അപ്പം എന്തായാലും ഞാൻ ഇന്ന് ആ ചോറ വെച്ചത് കേട്ടാ. മോൾക്കൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടാ, ഒരു നേരം രണ്ടു നേരമൊക്കെ തിന്നു. ഇവിടെ റേഷൻ കടയിൽ നിന്നൊന്നും ഈ ചോന്ന അരി വാങ്ങില്ല. അപ്പം ഇങ്ങനെ പുറത്ത് തന്നെ പുറത്തേക്ക് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ പയറൊക്കെ നരിഞ്ഞെടുക്കാൻ കേട്ടാ. അപ്പം ഇന്നത്തെ വീടിയും വിശേഷങ്ങളും ഒക്കെ
ഓളെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓള് അപ്പൊ എന്തേലും തിന്നാൻ കിട്ടു വെച്ചിട്ട് വന്നുള്ള കേട്ടാ. അപ്പൊ ഞാൻ പറയാ, അവിടെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഫുഡ് ഇൻസ്പെക്ടറാണ്, പരിശോധനയ്ക്കായിട്ട് വന്നിരിക്കുക. അവിടെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇന്ന് മീനൊന്നും ഇല്ല എന്ന് പറയട്ടാ ഞാൻ ഓളോട്. അങ്ങനെ ഉപ്പേരിക്കുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അങ്ങനെ ഉപ്പേരി അണ്ട, അങ്ങനെ ആ അങ്ങനെയാണ് കേട്ടോ ഓടിയത് ഞാൻ മേലക്ക്. എന്താണാ വെച്ചിട്ട് വേണ്ട, വലിയ വാലൊക്കെ ആയിട്ടുള്ള സാധനം, കുട്ടികളൊന്നും ഇവിടെ നിന്നാ നോക്കണില്ല കേട്ടാ. പിന്നെ ഞാൻ വരിക്കലല്ലേ, അപ്പം അതൊന്നും തൊടാനൊന്നും പോയില്ല, എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പടി പോയി. കുട്ടികൾക്കൊന്നും വേണ്ട, എന്നെ മണത്ത് നോക്കിയിട്ട് മണം തന്നെ പറ്റണില്ല കേട്ടാ അവർക്കൊന്നും. അപ്പം മണിയിലെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടാ. അപ്പം കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ ഉപ്പേരി ഇവിടെ ആയിട്ട് കേട്ടാ. നല്ല അടിപൊളി ഒരു മെഴുക്ക് പുരട്ടി പോലെ ഒരു ഉപ്പേരി. അങ്ങനെ ഒരു മുരിങ്ങക്കായി ആയിട്ടാണ് ഇന്ന് കറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചോറക്കായി അതൊക്കെ ഒന്ന് വാർത്തെടുക്കുക കേട്ടാ. ചോറ് പിന്നെ കരിമ്പോക്കൊക്കെ പിടിച്ചൊരു വറക്കേരി കേട്ടാ. അതെ, മഴക്കാലണ്ടായാല് മേലെ ഇങ്ങനെ വിയർപ്പിറങ്ങിയിട്ട് ഇങ്ങനെ ഒലിച്ച് വന്നുള്ള കേട്ടാ അതൊക്കെ ചെമ്പരുമ്പലൊക്കെ. പക്ഷെ ഇപ്രാവശ്യം മഴയില്ലാത്ത കാരണമായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടാ. എന്നിട്ട് ഈ ചെമ്പിൻ്റെ മേലക്കൊക്കെ ഇങ്ങനെ ഒരു ടാറ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ രണ്ട് വീട് അപ്പുറത്ത് ബലിയിടാൻ പോണത് ചോദിക്കാൻ വേണ്ടി പോവുകട്ടാ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കണേ അമ്മയും രണ്ട് മക്കളും കേട്ടാ. എന്നെ കണ്ടപ്പോൾ എൻ്റെ പിന്നാലെ വരികയാണ് കേട്ടാ. ഞാൻ പറയാ, തിന്നാൻ കൊടുത്താൽ എന്ത് വേണം. അപ്പോൾ ഒരു നായ വന്നു. ആ നായര് നായനെ അടിക്കാൻ പോവുക പൂച്ച. അതൊരു പാവ നായ കേട്ടാ. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പിന്നാലെ വന്ന്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പൂച്ച നിൽക്കും. പിന്നെ ഞാൻ നടക്കുമ്പോൾ വീണ്ടും നടക്കും. അങ്ങനെ വീട് വരെ വന്നിട്ടാ. അവർക്കൊക്കെ തിന്നാൻ കൊടുത്താൽ അതിനുള്ള ആ ഒരു സ്നേഹം ഇവരടുത്ത് നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ മീനൊക്കെ നന്നാക്കി ഈ ഒക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയ്ക്കൊന്നും കൊടുക്കാതെയൊക്കെ കുഴി കുഴിച്ചിടുന്നേക്കും. ഇവരും ജീവിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ ഇവർക്കും കൊടുക്കുക എല്ലാവരും. പാവല്ലേ അവർക്ക് നമ്മളെ നിന്നൊക്കെ കിട്ടിയിട്ട് വേണ്ടേ. അപ്പൊ അങ്ങനെ ഞാൻ പോയി കേട്ടാ. അതിന്റെ പിന്നാലെ പൂച്ചാളും ഉണ്ട് കേട്ടാ, മൂന്നാൾക്കാർ. അങ്ങനെ തറവാട്ടില് സീറ്റുമ്മേ ഒരു അക്കോതിയൊക്കെ ഉണ്ട് കേട്ടാ. അതിന്ന് മീനിനൊക്കെ ഒന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ ഞാൻ പോന്നു. അങ്ങനെ വീട് വരെ പോകുന്നവര്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. അപ്പൊ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു ഡബറിയിലത്തെ കറി തന്നെയുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ.